ഹായ് ഓൾ, പ്ലസ് വണ്ണിലേക്ക് പുതുതായി വന്നിട്ടുള്ള, പുതിയായിട്ട് പ്ലസ് വൺ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തുടക്കത്തിലെ തന്നെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർഷമാണ് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത്. ഈ ടേണിംഗ് പോയിന്റ് നിങ്ങൾ ഒരുപാട് കേട്ട് വീണ്ടും കേൾക്കുന്ന സമയത്ത് ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ടെൻത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആണുള്ളത്. സാധാരണ പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ ടെൻത്ത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ടെൻത്തിലെ മാർക്കിനനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏത് സ്കൂളിലേക്കാണ് എന്നുള്ള കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യാം. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ മിക്കവാറും എത്തിപ്പെടുക എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സയൻസ് സ്ട്രീമിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മെഡിക്കൽ മേഖലകളിലേക്കോ എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കോ പാരാമെഡിക്കൽ ഇതിലേക്കോ അതോ അല്ലെങ്കിൽ റെഗുലർ ഡിഗ്രി കോഴ്സുകളിലേക്കോ ഒക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാനേജ്മെൻറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിലേക്കോ അക്കൗണ്ടിംഗ് മേഖലകളിലേക്കോ ഒക്കെ ഡൈവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് മേഖലയിലും അതുപോലെ തന്നെയുള്ള ഡൈവേർഷൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും നിങ്ങളുടെ കരിയർ സെലക്ട് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും പ്ലസ് വൺ പ്ലസ് ടു ആണ്. അപ്പോൾ നല്ല പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ നല്ല പോലെ പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് ലെവലിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാണ് നമ്മൾ പ്രത്യേകിച്ച് വേണ്ടിയുള്ളത്. നമ്മൾ സയൻസ് എടുക്കുന്ന കുട്ടികളോട് കുറച്ച് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, സയൻസ് എടുക്കുമ്പോൾ ഒരുപാട് പേടിയുണ്ടാവും. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും സയൻസ് ആണ് കേട്ടോ ഭയങ്കര ടഫാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാര്യം പറയുന്നത്, സയൻസ് ആവുന്ന സമയത്ത് ഒരുപാട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അവസരങ്ങളുള്ള ഒരു കോഴ്സാണ് ശരിക്കും സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ മേഖലകൾ, എഞ്ചിനീയറിംഗ് മേഖലകൾ, അതേപോലെ തന്നെ റിസർച്ച് മേഖലകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മേഖലകളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ അടക്കമുള്ള ഒരുപാട് മേഖലകളുണ്ട്. അതിന് പുറമെയായിട്ട് കൊമേഴ്സിൻ്റെയോ ഹ്യൂമാനിറ്റീസിൻ്റെയോ മേഖലകൾ കൂടി ശരിക്ക് സയൻസ് എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ പ്ലസ് ടുവിന് ശേഷമോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷമോ പോകാൻ കഴിയും. ഓക്കെ, അതോടൊപ്പം തന്നെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കരിയറിലേക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രീ പ്ലാൻഡ് ആയിരിക്കണം. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടെൻത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ കാണാം. ടെൻത്തിൽ നമുക്ക് ഇത്രയധികം ചാപ്റ്റേഴ്സ് ചിലപ്പോൾ ഒന്നിനുണ്ടാവില്ല. ഓക്കെ, ഓരോ ചാപ്റ്ററിലുമുള്ള കണ്ടന്റ് ശരിക്ക് കുറവായിരിക്കും. പ്ലസ് വൺ പ്ലസ് ടുവിൽ എത്തുന്ന സമയത്ത് കമ്പറേറ്റീവ്ലി കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. കുറച്ചധികം ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടെൻത്തിൽ ഒരു 21-ഓ 22-ഓ ഒക്കെ ചാപ്റ്റർ SS ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും ചാപ്റ്റർ പോകുന്നുണ്ട്. പകരം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും ഒക്കെ കുറച്ച് ചാപ്റ്റർ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഓരോ ചാപ്റ്ററിലും കണ്ടന്റ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആയത്തിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. ഓക്കെ, ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് പഠിച്ചൊരു കുട്ടിക്ക് വളരെ സുഖമായിട്ട് ബോർഡ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയാൽ തന്നെ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചാപ്റ്ററിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. ഓക്കെ, സ്കൂൾ എടുക്കുന്നത് കറക്റ്റായിട്ട് പ്രോപ്പർ അന്ന് തന്നെ കറക്റ്റായിട്ട് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എൻട്രൻസ് ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മറുപടി പറയുകയും ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വന്നിട്ടുള്ള നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള സിലബസിനനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും ഒപ്പം എൻട്രൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും ഡിലീറ്റഡ് പോർഷൻസ് അടക്കമുള്ള കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഫെസിലിറ്റീസ് ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പിലുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് 3 ഡേയ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് അടിച്ചാൽ മതി, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിൻ്റെ മറുപടിയുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.